നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ 28-ാമത്തെ ക്ലാസ്സാണ് ക്യാമ്പയിൻ എഗനിസ്റ്റ് ആൽക്കഹോളിസം പാർട്ട് 3. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ എഗൻസ്റ്റ് ആൽക്കഹോളിസിൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പഠിക്കാനില്ല. ഇവിടെ നമുക്ക് ലോജിക്കായിട്ട് ആൻസർ ചെയ്യാൻ പോലെ ചില പദ്ധതികളെക്കുറിച്ചൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു പോകുന്നത്. കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കണം. അതേപോലെ പുതിയതായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഫെബ്രുവരി മാസത്തിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ കൊടുക്കുക. ഏതൊരു കോഴ്സിലും എൻ്റർ ചെയ്യാൻ ഏത് സ്കീം എടുത്താലും 1 മന്ത് ഏതൊരു സ്കീം എടുത്താലും നമ്മുടെ റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫീസിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. പ്ലസ് കോഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആരംഭം എന്ന പേരിൽ ഒരു 90 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ഒരു കോഴ്സാണിത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുകയാണ്. ഈ കോഴ്സിലും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ഇപ്പോൾ രണ്ട് കോഴ്സിലും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റീവ് ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: 1 മന്ത്, 3 മന്ത്, 6 മന്ത്സ്, 12 മന്ത്സ്, 24 മന്ത്സ് ഓപ്ഷൻസ് ഉണ്ട്. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. കേരളത്തിലെ മദ്യ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. 1. സുബോധം. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്ത് ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സുബോധം. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്ത് ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണെന്ത് സുബോധം. പഠിക്കുക. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണെന്ത് സുബോധം. 2015 മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ സ്ഥാപകനായ ശ്രീ ശ്രീ രവിശങ്കർ ചേർന്ന് മത നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ, മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന എൻജിഒകൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സുബോധം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ സുബോധം പദ്ധതിയെക്കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. ഇനി സുബോധം ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ വിപത്ത് തുടച്ചു നീക്കുക, ഓരോ വർഷവും 100,000 പേരെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. അപ്പോൾ സുബോധം ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ വിപത്ത് തുടച്ചു നീക്കുക, ഓരോ വർഷവും 100,000 പേരെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സംരംഭമായ പുനർജനി 2030 പദ്ധതിയിലേക്കുള്ള ആദ്യ പടിയാണ് സുബോധം ക്യാമ്പയിൻ. കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സംരംഭമാണെന്ത്? പുനർജനി 2030. ഇപ്പോൾ 2030 കൂടി കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? പുനർജനി 2030. ഇതിൻ്റെ ആദ്യ പടി എന്ന രീതിയിലാണ് സുബോധം ക്യാമ്പയിൻ. എക്സൈസ് വകുപ്പ് വിഭാവനം ചെയ്ത സുബോധം പദ്ധതി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു ഉന്നതതല സമിതി നടപ്പാക്കി വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് സുബോധം പദ്ധതിയെക്കുറിച്ച് പഠിക്കേണ്ടത്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സുബോധം. സുബോധം ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ വിപത്ത് തുടച്ചു നീക്കുക, ഓരോ വർഷവും 100,000 പേരെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സംരംഭമായ പുനർജനി 2030 പദ്ധതിയിലേക്കുള്ള ആദ്യ പടിയാണെന്ത് സുബോധം ക്യാമ്പയിൻ. എക്സൈസ് വകുപ്പ് വിഭാവനം ചെയ്ത സുബോധം പദ്ധതി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു ഉന്നതതല സമിതി നടപ്പാക്കി വരുന്നു. നെക്സ്റ്റ്, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്യാമ്പയിൻ. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2015 ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ശ്രദ്ധിച്ചു വേണം, വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയാണെന്ത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മമ്മൂട്ടിയാണ്
പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാലും മമ്മൂട്ടിയാണ്. അപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടി. ഇനി യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ, ഇതെല്ലാവരും കണ്ടതാണ്. കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചേർന്ന് 2017 യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശ്രദ്ധിച്ചോണം, കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചേർന്ന് 2017 യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഈ ക്യാമ്പയിന് തുടക്കം വിട്ടത് വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മറ്റംഗങ്ങളും ചേർന്ന് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ആയിരുന്നു. നെക്സ്റ്റ്, യോദ്ധാവ്. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. പിന്നീട് ഇത് വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി ലഭ്യമായ മൊബൈൽ ആപ്പിൻ്റെ പേരാണെന്ത്? യോദ്ധാവ്. പഠിച്ചോണം, ഇത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നാളത്തെ കേരളം, ലഹരി വിമുക്ത കേരളം ക്യാമ്പയിൻ. വിമുക്തി മിഷന്റെ കീഴിൽ 2019 ആരംഭിച്ച 90 ദിവസത്തെ തീവ്രയജ്ഞ പരിപാടി നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ, ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനായിരുന്നു. നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ കീഴിൽ 2019 ആരംഭിച്ച 90 ദിവസത്തെ തീവ്രയജ്ഞ പരിപാടിയാണ് നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം ക്യാമ്പയിൻ. ഇത് ഉദ്ഘാടനം ചെയ്താരാണ്? ഇ ചന്ദ്രശേഖർ, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ്. നെക്സ്റ്റ്, യെല്ലോ ലൈൻ ക്യാമ്പയിൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പുകയില നിയന്ത്രണ സെൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ. പഠിക്കുക, യെല്ലോ ലൈൻ ക്യാമ്പയിൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പുകയില നിയന്ത്രണ സെൽ തുടക്കം കുറിച്ച പദ്ധതിയാണെന്ത്? യെല്ലോ ലൈൻ ക്യാമ്പയിൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പുകയില നിയന്ത്രണ സെൽ തുടക്കം കുറിച്ച പദ്ധതിയാണെന്ത്? യെല്ലോ ലൈൻ ക്യാമ്പയിൻ, യെല്ലോ ലൈൻ ക്യാമ്പയിൻ. അപ്പോൾ ഇവിടെയും നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ചില പദ്ധതികളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഫസ്റ്റ് നമ്മൾ സുബോധം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാന ജനങ്ങളെ സഹായിക്കുന്ന കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണെന്ത്? സുബോധം പദ്ധതി. ഇപ്പോൾ സുബോധം ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ വിപത്ത് തുടച്ചു നീക്കുക, ഓരോ വർഷം 100,000 പേരെ മയക്കുമരുന്നിനെ മദ്യത്തിലെ അടിമത്തത്തിനും മോചിപ്പിക്കുക. ഇപ്പോൾ 2030 പൂർണ്ണമായും മയക്കുമരുന്ന് ദുരുപയോഗം ഇല്ലാതാക്കുന്ന ലക്ഷ്യത്തോടെ പുനർജനിയുടെ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടമാണെന്ത്? സുബോധം പദ്ധതി. പിന്നെ നമ്മൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയായിരുന്നു. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയായിരുന്നു. പിന്നെ നമ്മൾ യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചേർന്ന് 2017 ആരംഭിച്ചാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. ദെൻ യോദ്ധാവ്, ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്പാണ് എന്ത്? യോദ്ധാവ്. ദെൻ നാളത്തെ കേരള ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ കീഴിൽ 2019 ആരംഭിച്ച 90 ദിവസത്തെ തീവ്രയജ്ഞ പരിപാടിയാണ് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം. ദെൻ യെല്ലോ ലൈൻ ക്യാമ്പസ്, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പുകയില വിമുക്തമാക്കുന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന് കീഴിൽ പുകയില നിയന്ത്രണ സെൽ തുടക്കം കുറിച്ച പദ്ധതിയാണെന്ത്? യെല്ലോ ലൈൻ ക്യാമ്പയിൻ. ഇപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ കാര്യങ്ങളും കൃത്യമായി റിവൈസ് ചെയ്തതിനെ പഠിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.